بسم الله الرحمن الرحيم. ആളുകൾക്ക് പ്രേമം ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്, പ്രേമിക്കണമെന്ന് ആരോടൊക്കെയോ സ്നേഹത്തിന്റെ വാക്കുകൾ, സ്നേഹപ്പെടലുകൾ, എന്റേത് സ്വന്തമാണെന്ന തോന്നൽ, അത് എന്റേതാണെന്നൊരു പൊസസീവ്നെസ്, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഹുവ മഅ മഹ്ബൂബിഹി ഇലൽ ഖബ്രി, ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വക്ക് വരെ മാത്രമേ തന്റെ മഹബൂബ് കൂടെയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല. സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മഅറൂഫുൽ ഖൽഖ് തങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഇവരെ കോടി ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാര് കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ ഓടുകയാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളെ ഏറ് കൊള്ളാനല്ലോ ഞങ്ങൾ വന്നത്, നിങ്ങളോട് സ്നേഹം പറയാനാ. അദ്ദേഹം പറഞ്ഞു, എന്നോട് സ്നേഹമാണെങ്കിലേ എന്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയില്ലേ, ആളൊക്കെ നമുക്ക് എതിരായിട്ട് പറയണെങ്കിൽ ഉത്തരം നമ്മൾ എടുക്കൂല. അല്ലല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണമെന്ന. മഹബൂബ് അങ്ങനെയാണ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മഹബൂബ് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ മഹബൂബാണവൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മഹബൂബാണ്. ആ സ്നേഹമാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശഫാഅത്തായി രൂപപ്പെടുന്നത്. ആ സ്നേഹമാണ് ലിവാഉൽ ഹംദിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്നത്. ആ സ്നേഹമാണ് നാളെ ഹൗസിൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ സ്നേഹമാണ് ഔവലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്, ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുംറത്തിൽ ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം, അല്ലാഹുവിനോടുള്ള സ്നേഹം, അവന്റെ ദീനിനോടുള്ള സ്നേഹം. ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. ഷഖീഖുൽ ബൽഖി, ഒരുപാട് പ്രേമഭാജനം, ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട്. പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മഹബൂബിന്റെ കൂടെ, മുഹിബിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കാൻ ഒരുക്കമല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫഇദാ വസല ഇലാ ഇലൽ ഖബ്രി ഫാറഖ, മരണം ആസന്നമാവുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ്, ഭാര്യയോടൊപ്പം ഖബറിലേക്കില്ല. എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ ഖബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല. പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ, അവരാരും തന്റെ മഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, എന്റെ കൂടെ ഖബറിൽ വന്ന് കിടക്കാൻ ഒരു മഹബൂബ് എനിക്ക് വേണം, ഖബറിൽ പോയി കിടക്കാനുള്ളൊരു മഹബൂബ് എനിക്ക് വേണം. ആ മഹബൂബ് ആരാണെന്ന് ഞാൻ നോക്കുമ്പോൾ ഫജഅൽതുൽ ഹസനാചി മഹബൂബി, സൽക്കർമ്മങ്ങൾ എന്റെ മഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു. സൽക്കർമ്മങ്ങൾ ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, മൂന്ന് കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ. ബാക്കിയാകുന്നത് സദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സദഖയാണ്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട്. ഇൽമുൻ യുൻസഫഉ ബിഹി, ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട്, ആളുകൾ അമൽ ചെയ്യുന്ന ഇൽമുണ്ട്, സ്വന്തമായി അമൽ ചെയ്ത് ശീലിപ്പിച്ച അമൽ ഇൽമുകളുണ്ട്. ഇതല്ലാതെ എല്ലാം ഖബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി, കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാ നേരത്തെ രണ്ടര കഅത്ത് നിസ്കാരം,
അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത്, ദീനി മദ്രസക്ക് വേണ്ടി കൊടുത്തത്, ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത്, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത്, ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത്, അള്ളാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലിയത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളല്ലാതെ എന്റെ കൂടെ കഴിയാൻ ഒരു മഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ എന്റെ പ്രേമഭാചനങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഷഹീഖുൽ ബൽഖി എന്ന് അരുമ ശിഷ്യൻ ഹാതിമുൽ നസ്മ് ആദ്യം പഠിച്ചെടുത്തതാണ്. സ്നേഹിക്കണല്ലോ, ആരും സ്നേഹിക്കണില്ലേ? ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട്. ഇമ്രുൽ ഖൈസ് അറബി സാഹിത്യത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അലൈക്കും ബിഅഷ്ആരിൽ ജാഹിലിയ, ജാഹിലി പ്രീ ഇസ്ലാമിക് പോയട്രി, അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നുപോയിട്ടുള്ള കവികൾ കാണും. മജ്നൂൻ അങ്ങനെയാണ്. ഇമ്രുൽ ഖൈസ് ലൈലയെ പ്രേമിച്ച ആളാണ്. അസാലിമാം പറയുന്നുണ്ട്, ലൈലയെ പ്രേമിച്ച് പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജ്നുവും പറഞ്ഞു, ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാലേ, ഇനി ഒരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞിന്റെ കണ്ണ് ശുദ്ധിയാക്കണം. പ്രേമം തലക്കടിച്ചാൽ എന്തൊക്കെയാ പറയാൻ അറിയില്ലല്ലോ. അസാലിമാം പറയാ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്, ഹറാമിലേക്ക് നീ നോക്കിയ ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റുക? ഇമ്രുൽ ഖൈസ് പെണ്ണിനെ കുറിച്ചായി പറഞ്ഞത്. وكيف ترى ليلى بعين ترى بها سواها وما طهرتها بالمدامع وكيف ترى ليلى ليلي നിനക്ക് എങ്ങനെ കാണാൻ പറ്റും بعين ترى بها سواها ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും വമാ തഹർതഹ ബിൽ മദാമിഇ വമാ തഹർതഹ ബിൽ മദാമിഇ കണ്ണുനീര് കൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക? മുഅ്മിനേ, ഇമ്രുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത്, ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്. അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, നല്ല ശോഭയുള്ള മുഖങ്ങൾ, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, ദിവ്യമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹമങ്ങ് ആ സ്നേഹമങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും. നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല. ഭൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല, മുഖത്ത് ഇരുട്ട് കാണും. മുഖത്ത് നോക്കിയാൽ, മുഅ്മിനായ മനുഷ്യന് നോക്കിയാൽ, കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഖൽബിൽ അല്ലാത്തവരെ കൊണ്ടു നടക്കുന്ന ഹൃദയമാണോ എന്ന്. മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ, അവൻ നോക്കുന്നത് അള്ളാഹു നൽകിയ പ്രകാശം കൊണ്ടാണ്. മുഖത്തൊരു ശോഭ വരും, ദുനിയാവിൽ വരും. സ്നേഹം വെർട്ടിക്കലാണെങ്കിൽ, ഹൊറിസോണ്ടൽ ആവരുത്. ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടൽ ആണ്, വെർട്ടിക്കൽ ആവണം അള്ളാഹുവിലേക്കുള്ളത്. നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും, ആ പ്രകാശം മറ്റൊന്നുമല്ലേ ഇലാ റബ്ബിഹാനാ നിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാല് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആരെ? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലെ, സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം, ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ല. ഹൃദയത്തിന് പറിച്ചൊഴിവാക്കുക. ഈ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്. എല്ലാ മഹബൂബുകളും തന്റെ മഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു, അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. ഫജഅൽതുൽ ഹസനാതി മഹബൂബി, എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്.
എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ്. എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സ്വതക്കയാണ്. എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മോതലാണ്. അങ്ങനെ എന്റെ മഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു. 33 വർഷം മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് 8 മസ്അല മനസ്സിലാക്കിയെടുത്തതിലെ ഒന്നാമത്തെ മസ്അല, സ്നേഹിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ സ്നേഹം അള്ളാഹുവിനോട്. എല്ലാവർക്കും പ്രേമുണ്ട്, എന്നാൽ എന്റെ പ്രേമം അള്ളാഹുവിനോടാണ്. ഖൽബ് അള്ളാഹുലേക്ക് കൊടുക്കും, ഹൃദയം അള്ളാഹുവിനാണ്. ഖൽബ് അള്ളാഹുവിന് കൊടുക്കും, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അഹ്സൻത യാ ഹാതിം, ഹാതിം നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമാണ്. ഇനി ബാക്കിയുള്ള 7 എണ്ണം കൂടെ പറഞ്ഞു തരിൻ. ഫമസാനിയ, രണ്ടാമത്തേതെന്താണ്? 33 കൊല്ലം കൊണ്ട് പഠിച്ചതാണ്, 33 ദിവസത്തെ വേദല്ലേ, 33 വർഷം ഇൽമു പഠിച്ചിട്ട് കിട്ടിയ ആശയം. രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു, നളർത്തു ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി. വഅമ്മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ വഅമ്മൻ ഖാഫ മഖാമ റബ്ബി, ആരാണോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടമെന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ, ഇങ്ങനെ വഅമ്മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് നടപ്പാക്കാതിരിക്കുക. സുബ്ഹിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ്, അതിന് എതിര് ചെയ്യ്, എഴുന്നേൽക്ക്. കൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമല്ലേ എനിക്ക് വേണ്ട, മഅദല്ലാ വേണ്ട വേണ്ട എന്ന് മാറ്റിവെക്കുന്നത്, കള്ളുകുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന മദ്യപിക്കാൻ തോന്നുന്നത്, ശരീരത്തിന്റെ ഇഷ്ടമാണ് എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത്, അല്ലാഹ് ഇഷ്ടമല്ലേ എനിക്കത് വേണ്ട. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും. പടച്ചവനെ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാൻ ഇല്ലെന്ന് പറയുന്നത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വനഹൻ നഫ്സ അനിൽ ഹവാ, പ്രേമവും അനുരാഗവും തോന്നി, ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് അവരുടെ സങ്കേതം, പിന്നെ സ്വർഗമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്, അല്ലാഹുവിന്റെ ചരക്കുകൾ വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് അൽ ജന്ന, സ്വർഗമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മനോഹരമായൊരു വീട് ദുനിയാവിൽ കാണുമ്പോൾ അല്ലാഹുവേ ഒരു മനുഷ്യന് ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ. വലിയ വലിയ ബംഗ്ലാവുകൾ, മാണിക്യ കൊട്ടാരങ്ങൾ, പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവേ മാലാ ഐനും റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്?
അള്ളാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ. അതാണ് അള്ളാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ.